മിഠായി ഉണ്ടോന്നത് മൊത്തം തിന്ന് നിർത്തോണ്ടിരിക്കാട്ടോ. പിന്നെ കല്യാണം കഴിച്ചോണ്ട് ഇവർക്ക് ആലപ്പുഴയിലെ പെമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമായി. എന്റെ വീട്ടില് മണ്ണ് കോരിട്ടിട്ട് പാപ്പ എന്തൊക്കെ എഴുതി കളിക്കാട്ടാ. ഹലോ, എന്തുണ്ട് വിശേഷം? ഞങ്ങൾ ഇവിടെ അഫിയുടെ വീട്ടിലാണ്ടോ. അഫിയുടെ വീട്ടിലെത്തിയിട്ട് ഇപ്പൊ മൂന്നാല് നാലഞ്ച് ദിവസമായി ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഇതുവരെ എവിടെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിങ്ങനെ എല്ലാ ദിവസവും വെറുതെ രാവിലെ എണീക്കുക, വൈകുന്നേരം ആവുക, അങ്ങനെ തന്നെയായിരുന്നു. കാരണം മഴയായിരുന്നു, പിന്നെ നമുക്ക് പോകാനായിട്ട് വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇതാ എല്ലാവരും കൂടെ കുടുംബസമേതം ഒന്ന് പുറത്തു പോവാണ്. അതായത് എവിടെ അമ്മ പറയണേ, പോണ എവിടെ പറഞ്ഞു കൊടുക്ക്. കൊറേ സ്ഥലമുണ്ട്, തളിക്കുളം, ചന്ദ്രാപ്പിന്നി. അതായത് നമുക്ക് ഇവിടെ ഉള്ള എല്ലാ റിലേറ്റീവ്സിന്റെ വീട്ടിലും നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ട് പോയി തീർക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഞങ്ങൾ എല്ലാരും രാവിലെ തന്നെ, അതിരാവിലാണ് ഞങ്ങൾ എണീറ്റ് റെഡി ആയത് കൊണ്ട് തന്നെ നമ്മൾ വളരെ വളരെ നേരത്തെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പോയിട്ട് ഇനി എന്തായാലും വൈകുന്നേരം വരുള്ളൂ. എല്ലാരും റെഡി ആയിട്ടിരിക്കും. ഇവക്കുട്ടിയാണ്ട് ഇവിടെ ഏറ്റവും നേരത്തെ എണീറ്റ ആള് അല്ലേ. ഇവടെ കാലിന്റെ വേനയൊക്കെ മാറി കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഇവാനെ ഇവ കൊഞ്ചിലാണെന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്റെ കൊച്ചിന് വയ്യാത്തോണ്ടായിരുന്നു കേട്ടോ അത് കൊഞ്ചിക്കൊണ്ടിരുന്നത് അല്ലേ. ഇവ ഇപ്പൊ ഇവ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇവടെ കാലൊക്കെ മാറി ആള് അടിപൊളിയായിട്ടുണ്ട്. ഉമ്മ നമ്മൾ കൊണ്ടുവന്ന പർദ്ദയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഇപ്പൊ ഉണ്ട്. അറിച്ചും സുന്ദരിയായിട്ട് ഇപ്പൊ ഉണ്ട്. പാപ്പാണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന ടീഷർട്ട് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് ഇപ്പൊ ഉണ്ട് കേട്ടാ. ഞാനും ഉമ്മ ഇന്ന് സെയിം ടു സെയിം ആട്ടാ. അവര് രണ്ടാളും നമ്മുടെ കൂടെ ഞാനും ആയും ആദ്യമായിട്ട് ഒരേപോലെ പർദ്ദയായിട്ട് ഇറങ്ങുന്നുണ്ട്. ആയിബായും ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഉള്ള വീഡിയോയില് ഈ ഒരു അബായ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഒരു അബായ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അങ്ങനെ അബായയും പർദ്ദയൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതിങ്ങനെ ചെറുക് പോലത്തെ ഒരു സാധനം കേട്ടോ. ഇത് ആക്ച്വലി കോണ്ടസ കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ ദുബായില്. അപ്പൊ അവിടെ നല്ലതാണേ. മിഠായി ഉണ്ടോന്നത് മൊത്തം തിന്ന് നിർത്തോണ്ടിരിക്കാട്ടോ. രണ്ടു ദിവസം മുമ്പായതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതിന് റിച്ച് നോമ്പ് പറന്ന് ഓടി ഫ്രിഡ്ജിൽ കയറും കേട്ടോ. ഇവ തിന്നൂർക്കൂല. ഇവ അങ്ങനെ ചോക്ലേറ്റ്സ് അധികം തിന്നൂല. ഇവക്ക് കൂടുതലും ഈ പോപ്പിൻസ് പോലത്തെ മിഠായികളുണ്ടല്ലോ, അതാണ് ഇവക്ക് അധികം ഇഷ്ടം അല്ലേ. ഇവ പറഞ്ഞു എന്നെ നാണം കിട്ടി. റിച്ചു എന്ത് കോഴ്സാണ് പഠിക്കണേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു റിച്ചു. റിച്ചു പ്ലസ് ടു കോഴ്സാണ് പഠിച്ചോണ്ടിരിക്കണേ. റിച്ചു വലിയ കുട്ടിയായിട്ടാ. റിച്ചു ഇപ്പൊ പ്ലസ് ടു ആയി. ഹീലിട്ടിട്ടല്ല, എന്നാലും പ്ലസ് ടു ആയില്ലേ. ഞാൻ വരുന്ന സമയത്ത് റിച്ചു എത്രയില്ലായിരുന്നു, നാലാം ക്ലാസ്സിലല്ലേ. ഞാൻ വരുമ്പോ എൻഗേജ്മെന്റ് കഴിയുമ്പോ ഞങ്ങളപ്പോ ഓട്ടോ ടാക്സി വിളിച്ചിട്ടാട്ടോ പോകുന്നത്. നമ്മൾ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല, ആകെ ഉന്തും തള്ളൊക്കെ ആവും. അപ്പൊ ഓട്ടോ ടാക്സി ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. പാപ്പാക്ക് ഫ്രണ്ട്ലി ഇരുന്ന് കഴിഞ്ഞാലും നമുക്കൊക്കെ നല്ല സുഖമായിട്ട് പുറകിലിരിക്കാനുള്ള സ്ഥലം ഒരുപാടുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം എത്തിയിട്ടുള്ളത് ആ ഉമ്മയുടെ ആങ്ങളയുടെ വീട്ടിലാട്ടോ. അപ്പൊ ഈ ഒരു അമ്മായിക്കാണെങ്കിലും വയ്യാണ്ടിരിക്കായിരുന്നു. അമ്മായിക്ക് കുറച്ച് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വയ്യാണ്ടിരിക്കായിരുന്നു. അപ്പൊ അമ്മായിയെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ അമ്മായിയുടെ മോളും മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് നേരം എവിടെ ഇരുന്നില്ല കേട്ടോ. കാരണം ഓട്ടോ വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം കേട്ടോ. അങ്ങനെ വേഗം വേഗം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി. അത് ഞാൻ ഇനി അടുത്തത് ആ പോകുന്നത് ഉമ്മാടെ ഇത്താടെ വീട്ടിൽക്കാട്ടോ. ജമീലാനി എന്നാണ് ഞങ്ങൾ വിളിക്കണേ. അപ്പൊ ജമീലാനിയുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ജമീലാനിക്കാണെങ്കിലും ഈ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ജമീലാനി ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ വയ്യാണ്ടിരിക്കായിരുന്നു. അപ്പൊ ജമീലാനിനെ കാണണം അങ്ങനെ വന്നു. അവിടെ വന്നിട്ടും നമ്മൾ അധികം നേരം ഇരുന്നില്ല, ജസ്റ്റ് കുറച്ച് വർത്തമാനം പറഞ്ഞ് എല്ലാവരെയും ഒന്ന് ഓടിച്ച് അടി കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാട്ടോ. അഫയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം നേരമൊക്കെ ഇരുന്ന് സമാധാനത്തിലൊക്കെ പോയാൽ മതി. പക്ഷെ ഇതിപ്പോ ഓട്ടോ വെയിറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് സമാധാനിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് അടുത്ത് എത്തിയിട്ടുള്ളത്
ഉമ്മയുടെ വേറൊരു ഇത്താടെ വീട്ടിലേക്ക് കേട്ടോ, സൂറാൻഡി എന്നാട്ടോ ഞങ്ങൾ വിളിക്കണത്. അപ്പോൾ സൂറാൻഡി ഇപ്പം ഈ ലോകത്തില്ല കേട്ടോ, സൂറാൻഡി പഠിച്ചവൻ്റെ അടുത്താണ്. ഇത് സൂറാൻഡിയുടെ മരുമോളാട്ടോ. അപ്പോൾ ഈ ഒരു ഇത്താക്കും മക്കൾക്കും കുറച്ച് നാൾ മുന്നേ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്താതാവുന്ന ഓവർകം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വയ്യാഗിയൊന്നും ഇന്നലെ ഉണ്ടായതൊന്നും അല്ല കേട്ടോ, കുറച്ച് നാൾ മുന്നത്തേക്കാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് ഒന്നര വർഷത്തോളം ആയില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ആക്സിഡൻറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോഴാണ് എല്ലാവരെയും കാണുന്നത്. അതുകൊണ്ടാട്ടോ എല്ലാവർക്കും വയ്യ വയ്യ എന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് എത്തിയിട്ടുള്ളത് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ കണ്ടോ, റുക്കു ആൻറ്റി എന്നാട്ടോ ഞങ്ങൾ വിളിക്കണത്. അപ്പോൾ റുക്കു ആൻറ്റിയുടെ വീട്ടിലാണെങ്കിൽ ഇതാ ചെന്നപ്പോൾ തന്നെ അവിടെ കുറേ ആടുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവായും കൂടെ ആടിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ആക്ച്വലി നോക്കിയപ്പോൾ ഞാനും ഇവായും ആടും എല്ലാവരും സെയിം കളർ കോമ്പിനേഷൻ കേട്ടോ, എല്ലാവരും ബ്ലാക്ക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആടിൻ്റെ കൂടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അകത്തോട് ചെന്നപ്പോഴാണെങ്കിൽ അവിടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോടും കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് റുക്കു ആൻറ്റി കുറേ നിർബന്ധിച്ചു. പക്ഷെ നമ്മൾ കഴിച്ചില്ല കേട്ടോ, ഞങ്ങൾ പുറത്തുനിന്നൊക്കെ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ പറയാണ്ട് ചെന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൃപ്രയാറുള്ള റിലാക്സ് റെസ്റ്റോറൻറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉമ്മയുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റാണ്. ഉമ്മ എവിടെ പോയാലും അവസാനം ഇവിടെ കറങ്ങി തിരിഞ്ഞേ വരുള്ളൂ. ഇവിടെ നിന്ന് കഴിച്ചാലും ഉമ്മാക്കൊരു സമാധാനം ആവുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് ഉമ്മാക്ക് ഊണ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാട്ടോ വന്നിട്ടുണ്ടായേ. പക്ഷേ ഞങ്ങൾ എത്തിയ സമയം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിയത്, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിയിട്ടുണ്ടായി. വാപ്പായും ഇമായും പൊറോട്ട ആട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ എന്തായാലും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയത് വാപ്പാട് പെങ്ങളുടെ വീട്ടിലേക്കാട്ടോ, വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി പിന്നെ തുടങ്ങിയിട്ടുണ്ട്, റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇനിയും കുറച്ച് വീടുകളും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് എന്തായാലും ഫുള്ള് കവർ ചെയ്യുമെന്നുള്ള വാശിയിലാണ്. റിച്ച ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഉറങ്ങാനുള്ള സ്ഥലം നോക്കി നടക്കാട്ടാ. അങ്ങനെ അവിടെയും ചെന്ന് ജസ്റ്റ് ഒന്ന് തലയൊക്കെ കാണിച്ച് കുറച്ചൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ദാ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ഞങ്ങളിവിടെ മൂത്താപ്പാടെ വീട്ടിൽ വന്നതാട്ടാ. അപ്പൊ ഇവിടെ ആളില്ല കേട്ടാ. അപ്പ ഡോറ് തള്ളി പൊളിക്കാൻ പോകും, നമുക്ക് കുത്തി തറന്നകത്ത് കയറിട്ട് ഇവിടെ വന്നപ്പോ ആളില്ല കേട്ടാ, എവിടെ പോയി എന്നറിയില്ല. നമുക്കപ്പോ എന്തായാലും ഇനി അടുത്ത സ്ഥലം പിടിക്കാം. ഇവിടെ കിളികളൊക്കെ ഉണ്ടട്ടാ, ഇവിടെ വലിയൊരു കൂടൊക്കെ ഉണ്ട്. ഓക്കേ, പാപ്പ ഇവിടെ വന്നെന്ന് കാണിക്കാൻ വേണ്ടി പേരൊക്കെ എഴുതി വെക്കാട്ടാ. അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു വെച്ചോളൂ കേട്ടാ. പാപ്പയുടെ പേരൊക്കെ എഴുതിയിട്ട് ഇതിലെനിക്കൊരു പങ്കും ഇല്ലാട്ടാ. എന്റെ വീട്ടില് മണ്ണ് കോരിയിട്ടിട്ട് പാപ്പ എന്തൊക്കെയോ എഴുതി കളിക്കാട്ടാ. ഞാൻ ഇതിലൊരു പങ്കില്ല, ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം ഞാനിവിടെ വെളിപ്പെടുത്തു. ഞങ്ങളിപ്പോൾ ഉള്ളത് വാപ്പാടെ വേറൊരു പെങ്ങളുടെ വീട്ടിലേക്ക് കേട്ടോ. പക്ഷേ ഇവിടെ ആരും ഉണ്ടായില്ല, ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം നേരമൊന്നും അവിടെ കളഞ്ഞില്ല, വേഗം തന്നെ അടുത്ത സ്ഥലം പിടിക്കാമെന്നും പറഞ്ഞിട്ട് ആ റംലാൻഡിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് ഉമ്മാടെ ഇത്താണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരെയും കണ്ടാൽ ഓൾമോസ്റ്റ് ഒരുപോലെ ഉണ്ടല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ മുന്നേയൊക്കെ തെറ്റിപ്പോവായിരുന്നു കേട്ടോ. എൻഗേജ്മെൻറ്റിന് വന്ന സമയത്തൊക്കെ എനിക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ള ഫേസ് കേട്ടാണ്. അപ്പോൾ റംലാൻഡി നമുക്ക് വന്നപ്പോൾ തന്നെ അതാ ചക്കയും മുറുക്കും അങ്ങനെ എന്തൊക്കെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നത്തെ സ്ഥലത്ത് ആ ഒരു 10-15 മിനിറ്റ് ലാഭിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആ ഒരു നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അത്യാവശ്യം ടയേർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമാധാനത്തിലാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇരുന്നിന് പോയി പോയി ഉറങ്ങി നിറച്ചു. നമ്മൾ കഴിയാറായി, നമുക്കിനി ഒരു വീടും കൂടെ ഉള്ളൂ. ഉമ്മക്കുള്ള ചെടിയൊന്നും പോരാണ്ട് അടുത്ത ചെടിയൊക്കെ മതിയായി, ചെടി നിറച്ച് നിറച്ച് മതിയായിട്ടാ. ചീത്തേങ്ങാക്കളം ഞാന് ചെടി വെച്ചിട്ട് ഒന്നുമില്ല, പക്ഷെ എനിക്ക് ഇതൊക്കെ ഇഷ്ടം കാണാൻ ഇഷ്ടം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനി ഉമ്മാടെ ഒരേ ഒരു അനിയത്തിയുടെ വീടും കൂടെ ഉള്ളല്ലേ പോവാൻ. അതെ അതെ, അല്ല ഉമ്മ പച്ചമുളകും അതും. നമ്മുടെ റമീസ് ഇല്ലേ, നമ്മുടെ കൂടെ ഇടയ്ക്ക് വരാറില്ലേ, അപ്പൊ റമീസിന്റെ വീട്ടില് പോണം കേട്ടാ. അവിടെയും കൂടെ ഉള്ളു ഇനി പോവാനായിട്ട്.
അമ്മ ഉമ്മ ഇവിടുത്തെ പച്ചമുളകും അത് ഇതൊക്കെ കണ്ടിട്ട് പോണുണ്ട്. ആ കാന്താരി പച്ചമുളകല്ലേ ഇത്, കാന്താരി അല്ലേ? നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഓടി വന്ന് വണ്ടിയിലൊക്കെ കയറി ഇരിപ്പുണ്ടോ? ഞങ്ങള് പോവാനായിട്ട് ഇറങ്ങിയതായിരുന്നെ. അപ്പൊ ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഒന്ന് പോസ് ചെയ്യാട്ടോ. റിച്ചു ആണ്ട എന്റെ ഒഫീഷ്യൽ ക്യാമറമാൻ. എന്താ ഉദ്ദേശം? ചെമ്പരത്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അബായ ഇട്ടിട്ട് ഞാനിങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ റിച്ചുവിനെ കൊണ്ടുതാ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുപ്പിക്കാനുള്ള ശ്രമമാണ് കേട്ടോ കാണുന്നത്. അപ്പൊ ഉമ്മ ആണെങ്കിൽ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വിളിക്കാനുണ്ട് വേഗം വാന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിതാ വേഗം ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓടിച്ചാടി വണ്ടിയിൽ കയറിയിട്ടുണ്ടായേ. അത് കഴിഞ്ഞത് അവസാനമായിട്ട് പോയത് റൈലാനിയുടെ വീട്ടിലായിരുന്നു കേട്ടോ. ഉമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ്. നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. പണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ റൈലാനിയുടെ വീട്ടിലെത്തിയപ്പം ഇവിടെയും ആരും ഉണ്ടായില്ല കേട്ടോ. റൈലാനിയെ വിളിച്ചു നോക്കിയപ്പോൾ റൈലാനി വൈമാളിൽ നിൽക്കായിരുന്നു. നമ്മൾ ആരെയും വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ വന്നത്. അപ്പം പിന്നെ എന്തായാലും നമ്മൾ യാത്രയൊക്കെ അവസാനിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിലും നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വഴിയിൽ നിർത്തിയിട്ട് നമ്മളൊരു സെവനപ്പ് ഒക്കെ വാങ്ങി അതൊക്കെ കുടിച്ചിട്ട് ഇതാ വീട്ടിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അമ്മ ഷോളൊക്കെ ഒരു ദൂരെ തട്ടല്ലാന്ന് പറയാം. അമ്മ തട്ടൻ ചുറ്റി വെച്ചിട്ടുണ്ട് തലയിലോ. റിച്ചുതാ ടയേർഡ് ആയിട്ട് അവിടെ കുത്തിയിരിപ്പുണ്ട്. അപ്പൊ ഉള്ളിലോട്ട് ഓടിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിക്കുവന്നില്ല. അതന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് കറങ്ങി തീർത്ത് കുറച്ച് മൂന്ന് വീടുകളിൽ പോവാൻ പറ്റിയില്ല. എന്നാലും പോയി പോയി ആരെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മള് തിരിച്ചുപോയി. ഇനിയിപ്പോ ദാ ഇവിടെ ഉമ്മാടെ ആങ്ങളയുടെ മോന്റെ കല്യാണമാണ് കേട്ടാ. അപ്പൊ പിന്നെ നമ്മള് ഒരാഴ്ച അതന്നെ ആലപ്പുഴയിലാണ്. ആ ഇവിടെ എന്നെ കല്യാണം കഴിച്ചോണ്ട് ഇവർക്ക് ആലപ്പുഴയിലെ പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ആലപ്പുഴ എന്ന് കേട്ടോ പെണ്ണ്. അപ്പൊ അവിടെയുണ്ട് ഇവിടെയുണ്ട് രണ്ട് കുറെ ദിവസത്തെ പരിപാടി കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ കുറച്ച് അടിച്ചൊക്കെ പൊളിക്കാം. എന്താ പിന്നെന്താ? അപ്പൊ ശരി കേട്ടാ, ഞങ്ങളാകെ ടയേർഡായി എല്ലാരും അകത്ത് കയറട്ടാ. പോയിട്ട് ഇനി ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി ബാക്കി എടുക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നി അത് തന്നെ കുറെ ഉണ്ട്. നമ്മൾ എല്ലായിടത്തും പോയി കുറെ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ശരി, നമുക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതെന്തൊക്കെ ബൈ. ഹലോ, ഞാൻ പിന്നെ വന്നിട്ടുണ്ടേ. ഞാൻ ശരിക്കും വീഡിയോ ഒക്കെ നിർത്തിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ ഞാൻ ഫോൺ നോക്കിയപ്പോഴാണ് നമ്മുടെ ഇന്നിട്ട വീഡിയോ ഉണ്ടല്ലോ, അതായത് ഞാൻ ആ പിഴ വീട്ടിലേക്ക് വന്ന വീഡിയോ, ആ വീഡിയോയും ട്രെൻഡിങ്ങിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇടുന്ന ലാസ്റ്റ് മൂന്ന് വീഡിയോസും ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എന്താ ഇങ്ങനെയെന്ന്. മുന്നേ ട്രെൻഡിങ്ങിലൊക്കെ പോയിട്ടുണ്ട് വീഡിയോസ്, പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കണ്ടിന്യൂസ്ലി മൂന്ന് വീഡിയോസ് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ പോകുന്നത്. രണ്ടെണ്ണം ഇപ്പോൾ കറൻ്റ് ട്രെൻഡിങ്ങിൽ നിൽപ്പുണ്ട്, ഒരെണ്ണം ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ മീൻസ് എല്ലാവരും കാത്തിരുന്ന് വേഗം വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ട്രെൻഡിങ്ങിലൊക്കെ പോകുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ